എല്ലാവർക്കും നമസ്കാരം. എൻ്റെ പേര് മിന്നു മരിയ. നിങ്ങൾ ആരെങ്കിലും എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെന്നുണ്ടെങ്കിൽ വീഡിയോ ഫുള്ള് കാണാൻ, നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമാവാന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇന്ന് നമ്മൾ എന്തിനെക്കുറിച്ചാണ് സംസാരിക്കാൻ പോകുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു അഡ്വർട്ടൈസ്മെൻ്റ്, ഒരു ആഡിനെ കുറിച്ചാണ് നമ്മൾ സംസാരിക്കാൻ പോകുന്നത്. അപ്പോൾ ഞാനിത് കുറച്ച് നാളുകൾക്ക് മുന്നേ ടി വിയിൽ സാധാരണ നമ്മൾ പ്രോഗ്രാമൊക്കെ കാണുമല്ലോ, അങ്ങനെ കണ്ടപ്പോൾ കണ്ടതാണ്. കണ്ടപ്പോൾ എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു. നല്ലൊരു ആഡ്, നല്ല ക്യൂട്ടായിട്ടുള്ള ഒരു ആഡ് എന്നാണ് എനിക്ക് ആദ്യം തോന്നിയത്. പക്ഷേ ഞാൻ വീണ്ടും വീണ്ടും കണ്ടു തുടങ്ങിയപ്പോൾ എനിക്ക് തോന്നി ഈ ആഡ് തരുന്നത് ഒരു ടോക്സിക് മെസ്സേജാണ്, ഒരിക്കലും ഒരു സമൂഹത്തിന് കൊടുക്കാൻ പാടില്ലാത്തൊരു മെസ്സേജാണ് ഈ ആഡ് തരുന്നത്. അപ്പോൾ ഞാൻ വിചാരിച്ചത് നിങ്ങളായിട്ട് ജസ്റ്റ് ഒന്ന് ഷെയർ ചെയ്യാം. അപ്പോൾ അതാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ. ഏത് ആഡാണ് എന്നുള്ളത് ഞാൻ വഴിയെ പറയാം. അതിനു മുന്നേ നമുക്കെല്ലാവർക്കും ഓരോ കൈൻഡ് ഓഫ് ഇൻസെക്യൂരിറ്റീസ് എപ്പോഴെങ്കിലുമൊക്കെ തോന്നിക്കാണല്ലോ. ഇൻസെക്യൂരിറ്റീസ് എന്ന് പറഞ്ഞ് നമ്മളെ ഉള്ളിലോട്ട് വലിക്കുന്ന, നമ്മുടെ കോൺഫിഡൻസ് കളയുന്ന അങ്ങനത്തെ കുറച്ച് കാര്യങ്ങൾ, പ്രത്യേകിച്ച് നമ്മുടെ ബോഡി ഇമേജിനെ കുറിച്ച്, നമ്മുടെ നിറമാവാം, നമ്മുടെ പൊക്കമാവാം, നമ്മുടെ വണ്ണമാവാം, ഇങ്ങനെയൊക്കെ തോന്നിയാലും ആരും തെറ്റ് പറയാൻ പറ്റില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മൾ അതുപോലത്തെ ഒരു സമൂഹത്തിലാണ് ജീവിക്കുന്നത്. നമ്മുടെ നാട്ടിലൊക്കെ എങ്ങനെയാന്ന് വെച്ചാൽ ഒരാളെ കാണുമ്പോൾ വിഷ് ചെയ്യുന്നത് പോലും, അല്ലെങ്കിൽ വിശേഷം ചോദിക്കുന്നത് പോലും ബോഡി ഷേമിങ് നടത്തിക്കൊണ്ടാണ് അല്ലേ. ഒയ്യോ മോളെ നീ മെലിഞ്ഞു പോയല്ലോ, ഒയ്യോ മോളെ നീ അങ്ങ് കറുത്തിരുണ്ട്, കരിക്കട്ട പോലെ ആയല്ലോ എന്നൊക്കെ പറഞ്ഞിട്ടാണ് കുറേ പേര് നമ്മുടെ അടുത്ത് വിശേഷം പോലും ചോദിക്കുന്നത്. വിധി. അപ്പോൾ ഈ ഇൻസെക്യൂരിറ്റീസിനൊക്കെ നമ്മുടെ ഉള്ളിൽ ഇങ്ങനെ കുത്തി നിറച്ച് അതൊരു വലിയ പ്രശ്നമാക്കി നമ്മളെ തന്നെ തോന്നിപ്പിച്ച് നമ്മളെ ബോഡി ഷേമിങ് നടത്തി അത് വെച്ച് കാശുണ്ടാക്കുന്ന കുറച്ച് ആൾക്കാരുണ്ട്. ആരാന്ന് വെച്ചാൽ നമ്മുടെ അഡ്വർടൈസ്മെൻറ്റ് ഏജൻസീസ്. അപ്പോൾ ബോഡി ഷേമിംഗ് ആണ് ഇവരുടെ മെയിൻ ആയിട്ട്. നിങ്ങൾക്ക് നിറം കുറവാണോ ജോലി കിട്ടില്ല, തടി കൂടുതലാണോ കല്യാണം നടക്കില്ല, ഇനി എങ്ങാനും നിങ്ങളുടെ മുടി നരച്ചു പോയോ, നിങ്ങളുടെ മോള് നിങ്ങളുടെ മുഖത്ത് നോക്കി പറയും ഇങ്ങനെയാണേ ഡാഡി എൻ്റെ സ്കൂളിൽ വരണ്ട. ഇപ്പോൾ നിങ്ങൾക്ക് ആഡ് ചെയ്താന്ന് മനസ്സിലായിക്കാണല്ലോ. സിസോ ഹെയർ കളറിൻ്റെ ഒരു ആഡിനെ കുറിച്ചാണ് ഞാനിപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇനി ഈ ആഡ് കാണാത്തവർക്കായിട്ട് ഞാൻ ജസ്റ്റ് വേഗം ഒന്ന് പറഞ്ഞു തീർക്കാം. ഇത് ആരംഭിക്കുന്നത് എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു ക്യൂട്ട് ലിറ്റിൽ ഗേൾ, ഒരു പെൺകുട്ടീനെ കാണിച്ചിട്ടാണ് ആരംഭിക്കുന്നത്. ഏകദേശം ഒരു എത്രയിൽ പഠിക്കായിരിക്കും, ഒന്നിലോ രണ്ടിലോ ഒക്കെ പഠിക്കുന്ന ഒരു പ്രായമുള്ള ഒരു കുട്ടി. അപ്പോൾ ഈ കുട്ടി ആദ്യം തന്നെ പറയുകയാണ് എൻ്റെ ഡാഡിയും മമ്മിയും ആയിരിക്കും എന്തായാലും ഇന്നത്തെ ബെസ്റ്റ് കപ്പിൾ എന്നൊക്കെ പറഞ്ഞ് തുടങ്ങുകയാണ്. പി ടി എ മീറ്റിങ്ങിന് പോകാൻ നിൽക്കുകയാണ് കേട്ടോ. അപ്പോൾ ഈ കുട്ടിയുടെ ഡാഡി റെഡി ആയിട്ട് വരികയാണ്. അപ്പോൾ മുടി ചെറുതായിട്ടൊന്നും നരച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് കാണുമ്പോൾ തന്നെ ഈ കുട്ടിയുടെ മുഖമൊക്കെ ആകെ പോവുകയാണ്. അപ്പോൾ എന്നിട്ട് ഈ കുട്ടി പറയുകയാണ് ഇങ്ങനെയാണെങ്കിൽ ഡാഡി എൻ്റെ കൂടെ വരണ്ട. അപ്പോൾ ഉടനെ തന്നെ അമ്മ ഒരു ഹെയർ കളർ സജസ്റ്റ് ചെയ്യുകയാണ്. അപ്പോൾ ഈ ഡാഡി പോയി മുടിയൊക്കെ കളർ ചെയ്ത് വരണു. അപ്പോൾ മോള് ഹാപ്പി, ഭാര്യ ഹാപ്പി, പിന്നെ ആരാ ഹസ്ബൻഡ്, എല്ലാവരും കൂടെ ഭയങ്കര അടിപൊളി ഫാമിലി, ഭയങ്കര സന്തോഷമായിട്ട് പുറത്തോട്ട് പോകണു. അപ്പോൾ ഇതാണ് നമ്മുടെ ആഡ്. ഇതിലെന്താ കുഴപ്പം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആ കുട്ടി പറഞ്ഞ് ഒരു ഡയലോഗ് ഉണ്ടല്ലോ, ഇങ്ങനെയാണെങ്കിൽ പപ്പൻ്റെ കൂടെ വരണ്ട. അതായത് ആ കുട്ടിയുടെ അച്ഛൻ്റെ മുടി നരച്ചിരിക്കുകയാണ്. അത് കാരണം ആ കുട്ടിയുടെ അച്ഛനാണെന്ന് പറഞ്ഞ് മറ്റുള്ളവരുടെ മുമ്പിൽ അയാളെ പരിചയപ്പെടുത്താൻ പറ്റില്ല എന്നാണ് ആ കുട്ടി പറഞ്ഞത്. ഇതിലെന്താണ് കുഴപ്പം എന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ ജസ്റ്റ് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കും. നമ്മുടെ വീട്ടിലൊരു കുട്ടി നമ്മുടെ മുഖത്ത് നോക്കിയിട്ടോ, അല്ലെങ്കിൽ നിങ്ങളിത് നിങ്ങളുടെ പാരൻസിൻ്റെ മുഖത്ത് നോക്കിയിട്ടോ പറയുമ്പോൾ ഉണ്ടാവുന്ന ഒരു സിറ്റുവേഷൻ എന്താണെന്നുള്ളത്. ഇപ്പം നിങ്ങൾക്ക് സംഭവം ഏകദേശം മനസ്സിലായി കാണുമല്ലോ. ഈ ഒരു സിറ്റുവേഷൻ നമുക്ക് ആ ആഡ് കണ്ടപ്പോൾ തോന്നാത്തത് എന്തുകൊണ്ടാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഒന്ന് ആ കുട്ടിയുടെ പ്രായം, രണ്ടാമത് അതിങ്ങനെ ഷുഗർ കോട്ട് ചെയ്തേക്കാണ് ആ കുട്ടിയുടെ ക്യൂട്ട്നെസ് ഒക്കെ കാണിച്ച്. കാണുമ്പോൾ നമുക്കതൊന്നും ഒരു വിഷയമല്ല എന്ന് നമുക്ക് ചിലപ്പോൾ തോന്നിപ്പോവും. അപ്പോൾ ഈ ആഡിൽ സിമ്പിളായിട്ട് ചെയ്യുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ബോഡി ഷേമിങ് തന്നെയാണ് ചെയ്യുന്നത്. ഇനി ഇതൊരു ആഡല്ലേ, എന്തിനാണ് ഇതിനെക്കുറിച്ച് ഇത്ര ഡിസ്കസ് ചെയ്യുന്നത്, അല്ലെങ്കിൽ എന്തിനാണ് ഇതൊരു പ്രശ്നമായിട്ട് പറയുന്നത് എന്ന് വിചാരിക്കുകയാണെങ്കിൽ ഇതൊരു അഡ്വർട്ടൈസ്മെൻ്റ് ആയതുകൊണ്ടാണ് ഇത്രയും പ്രശ്നമായിട്ട് ഞാൻ പറയാൻ കാരണം. കാരണം നമ്മുടെ വീടുകളിലെല്ലാത്തിലും ഏത് ചാനൽ വെച്ചാലും കാണുന്നൊരു സാധനമാണിത്. അപ്പോൾ നമ്മുടെ വീട്ടിലെ കുഞ്ഞുങ്ങളും ഇത് കാണുന്നുണ്ട്. അവരെ സംബന്ധിച്ച് ഇത് തന്നെ ആലോചിച്ചുണ്ടാക്കാനുള്ള ഒരു ഒരു അറിവൊന്നും ആ ഒരു പ്രായത്തിൽ ഉണ്ടാവില്ല അല്ലേ. അപ്പോൾ ഇത് കാണുമ്പോൾ അവർക്ക് എന്താ തോന്നുന്നുണ്ടാവുക, അപ്പം നമ്മളൊന്ന് സ്മാർട്ട് ആവണം എന്നുണ്ടെങ്കിൽ നമ്മളും ഇങ്ങനെ ചെയ്യണം, ഇതായിരിക്കും എല്ലാ കുട്ടികളും ചെയ്യുന്നത് എന്നാണ് അവർ ആ ഒരു പ്രായത്തിൽ ആലോചിക്കുന്നുണ്ടാവുക. അപ്പോൾ ഒബ്വിയസ്ലി ഇത് ഒരിക്കൽ ഒരു ദിവസം അവർക്ക് എന്തെങ്കിലും ഒരു ചാൻസ് കിട്ടുമ്പോൾ അവരും ചിലപ്പോൾ പറയും അയ്യോ പപ്പയുടെ മുടി നരച്ചിട്ടാണ്, ഞാൻ ഇനി പപ്പയുടെ കൂടെ സ്കൂളിൽ വരില്ല, അല്ലെങ്കിൽ പപ്പേനെ ഞാൻ എൻ്റെ ഫ്രണ്ട്സിനെ കാണിച്ചു കൊടുക്കില്ല, പപ്പയ്ക്ക് തടി കൂടുതലാണ്, ഞാൻ ഇങ്ങനെയാണെങ്കിൽ കാണിച്ചു കൊടുക്കില്ല, ഈ ഡ്രസ്സ് ഇട്ട് വന്നാൽ ഞാൻ കൂടെ വരില്ല എന്നൊക്കെ അവരും ചിലപ്പോൾ നാളെ നമ്മുടെ മുഖത്ത് നോക്കി പറയും. അപ്പോഴായിരിക്കും നമ്മളിതിൻ്റെ സീരിയസ്നെസ് എന്താണ് എന്ന് മനസ്സിലാക്കുന്നുണ്ടാവുക. ഒരു പക്ഷേ ആ ഒരു സമയത്ത് ഈ ഒരു ആഡ് നമ്മൾ ഓർക്ക് പോലും ചെയ്യുന്നുണ്ടാവില്ല, പക്ഷേ ഇത് കുട്ടികൾ നല്ലപോലെ ഓർത്ത് വയ്ക്കും. മാർക്കറ്റിംഗ് സ്ട്രാറ്റജി എന്ന് പറയുന്നതൊക്കെ തീർച്ചയായിട്ടും ഏതൊരു പ്രൊഡക്റ്റിനാണെങ്കിലും അത്യാവശ്യമായിട്ടുള്ളൊരു സംഭവമാണ്. അതൊക്കെ വളരെ നല്ലതാണ്.
പക്ഷേ ഇച്ചാതി ടോക്സിക് മെസ്സേജ് തന്നിട്ട് ഇതുപോലെ നമ്മുടെ ഇൻസെക്യൂരിറ്റീസിനെ വെച്ച് എക്സ്പ്ലോയിറ്റ് ചെയ്തിട്ട് നമ്മളെ ബോഡി ഷെയ്മിങ് നടത്തിയിട്ട് നമ്മുടെ ഇമോഷൻസ് വെച്ച് കളിച്ചിട്ട് ആവരുത് ഒരിക്കലും ഒരു പ്രൊഡക്റ്റും മാർക്കറ്റ് ചെയ്യേണ്ടത്. അപ്പോൾ നമ്മൾ തന്നെ ആലോചിക്കണം ഇതുപോലുള്ള പ്രൊഡക്ട്സ് വേണോ നമ്മൾ കുറച്ചും കൂടെ പ്രൊമോട്ട് ചെയ്യാനായിട്ട് എന്നുള്ളത്. അപ്പോൾ നമ്മളൊന്ന് നല്ല രീതിയിൽ ആലോചിക്കുന്നത് നല്ലതായിരിക്കും. അത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. ഇനി ഈ വീഡിയോയെക്കുറിച്ച് നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഒരേ ദുരഭിപ്രായം ഉണ്ടാവാം. കാരണം ഇപ്പം ഞാൻ പറഞ്ഞത് ഫുൾ എൻ്റെ പേഴ്സണൽ ഒപ്പീനിയൻ മാത്രമാണ്. അപ്പോൾ നിങ്ങൾക്ക് എന്താണോ ഈ ഒരു ആഡ് കണ്ടപ്പോൾ നിങ്ങൾക്ക് തോന്നിയത് എന്നുള്ളത് ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക. അപ്പോൾ എനിക്കൂടെ അറിയാലോ മറ്റുള്ളവർ കൂടെ എങ്ങനെയാണ് ഇതിനെ കാണുന്നതെന്നുള്ളത്. അപ്പോൾ നിങ്ങളുടെ ഒരു മിനിറ്റ് നിങ്ങൾ എനിക്ക് വേണ്ടി തരിക, അതിലൊന്ന് കമൻറ്റ് ചെയ്യുക നിങ്ങൾക്ക് എന്താണിത് കണ്ടപ്പോൾ തോന്നിയെന്നുള്ളത്. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ആർക്കെങ്കിലുമൊക്കെ ഷെയർ ചെയ്യണമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഷെയർ ചെയ്യുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോയിൽ കാണാം. അതുവരെ ബൈ.